ഹലോ, ഹായ്, നമസ്കാരം. മീഡിയ പ്ലസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മായാകാഴ്ചകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് മായാകാഴ്ചകൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന എവിടെയാണെന്നറിയോ? തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ്, ശാസ്താംപാറ ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഇന്ന് മായാകാഴ്ചകൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. എന്താ പറയുക, ശാസ്താംപാറ എന്നുള്ള ആ ഒരു വിശാലമായ പാറ, നാല് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട, വനത്താൽ നിബിഡമായിട്ടുള്ള ഒരു അതിസുന്ദരമായിട്ടുള്ള പ്രദേശമാണ് ഈ ഒരു ശാസ്താംപാറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശാസ്താംപാറയുടെ വിശേഷങ്ങൾ അറിയണ്ടേ? വരും. മണ്ഡപം ഒന്ന്, എനിക്ക് തോന്നുന്നു ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ കുറച്ച് ക്ഷീണിക്കും. ചില മുൻ പരിചയമില്ലാത്ത ആൾക്കാർ കുറച്ചധികം സ്റ്റെപ്പ് കയറുമ്പോൾ അവർ ക്ഷീണിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ വരുന്നവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു മണ്ഡപം ഇവിടെ പണിയെടുപ്പിച്ചിരിക്കുന്നത്. മണ്ഡപം വൺ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കയറുന്നത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ അധികം എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ആദ്യം കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ വളരെ ഈസിയാണ് കയറി പോവാൻ. കൂടുതലും എനിക്ക് തോന്നുന്നു വൈകുന്നേരം സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫോർട്ട് സോണായിരിക്കും. കാരണം വെയിലും അധികം ഉണ്ടാവില്ല, കയറി പോകാനും നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും സൺസെറ്റൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടിയൊക്കെ വരുന്നതായിരിക്കും കുറച്ച് നല്ലത്. കയറ്റം കയറി ക്ഷീണിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ജ്യൂസ് ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കാം. എന്താ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഷാർജ, കരിക്കൻ ഷേക്ക്, ഐസ്ക്രീം, ഫ്രഷ് ജ്യൂസ്, ലൈം ജ്യൂസ്, കട്ടൻ കോഫി, അങ്ങനെ തുടങ്ങി എന്താണ് ആവശ്യം അത് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ട് യാത്ര തുടരാം. അപ്പോൾ ഒന്ന് വിശ്രമിക്കുകയും ചെയ്യാം. കുറച്ച് തണുത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് പകൽ ടൈം വരുന്നവർക്കായിരിക്കും കേട്ടോ കൂടുതൽ ഇത് യൂസ്ഫുൾ ആവുന്നത്. ഈവനിങ് ടൈം വരുന്നവർക്ക് അത്രയും പ്രശ്നം വരില്ല. സോ വേണമെങ്കിൽ നമുക്കൊന്ന് വിശ്രമിച്ചിട്ട് നേരെ ശാസ്താംപാറയിലേക്ക് കയറാം. അങ്ങനെ മായാകാഴ്ചകളുടെ എത്തി നിൽക്കുകയാണ് ശാസ്താംപാറയുടെ നെറുകയിൽ.
അത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചു പോകുന്നൊരു സ്ഥലം തന്നെയായിരിക്കും. നമ്മളെപ്പോഴും സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾക്കാരെങ്കിലും ഇവിടെ ഒന്ന് വരണം. ഈ ഒരു ഭംഗി എന്ന് പറയുന്ന നാല് ചുറ്റും മലകളാൽ സമൃദ്ധമാണ്. മാത്രമല്ല നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള പച്ചപ്പ് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കടൽ കാണാൻ സാധിക്കും. പിന്നെ ആ ഭാഗത്ത് നോക്കിയാൽ അഗസ്ത്യാർകൂടം കാണാൻ സാധിക്കും. അങ്ങനെ സമൃദ്ധമായ കാറ്റും നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്. സത്യത്തിലെ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. നമ്മൾ പ്രകൃതിയെ തൊട്ടിട്ട് വരിക എന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രതീതിയിലാണ് ഞാനിപ്പോൾ. എന്തായാലും ശാസ്താംപാറയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് വെളുപ്പിൽ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെന്തിൽകുമാർ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വളരെ ഭംഗിയുള്ള, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. എന്താ പറയുക, പ്രകൃതി രമണീയമായിട്ടുള്ള, നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പച്ചപ്പാണ്, അതുപോലെ നഗരത്തിൻ്റെ ഒരു നഗരവൽക്കരണം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഈ ഒരു വെളുപ്പിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു ടൂറിസം പ്ലേസ് തന്നെയാണ് ഈ ശാസ്താംപാറ എന്ന് പറയുന്നത്. 2018 തോന്നുന്നു അല്ലെ ഗവൺമെൻറ് ടൂറിസം പ്ലേസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്താണ് ഈ 2018 മുമ്പ് വരെ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഇത് നമ്മുടെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പാറയായിരുന്നു, തുറസ്സായ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതിനെ നമ്മുടെ പഞ്ചായത്തിൽ 2010 അല്ല 2005 കാലഘട്ടത്തിലിരുന്ന അന്നത്തെ ഭരണസമിതി ഇതിനൊരു ടൂറിസം മേഖലയ്ക്ക് വളരെ സാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിനുവേണ്ടി ശ്രമം നടത്തുകയും 2010 കാലഘട്ടത്തിൽ നമുക്കൊരു ഫണ്ട് ഇതിനുവേണ്ടി ടൂറിസം മേഖലയിൽ നിന്ന് കുറച്ച് 50 ലക്ഷം രൂപയുടെ ഫണ്ട് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ആണ് ഈ 2018 ടൂറിസം ഏറ്റെടുക്കുകയും അത് 2021 അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ സാധിച്ചു. അപ്പം ഒട്ടനവധി വിദേശികളായിരുന്നാലും സ്വദേശികളായാലും വളരെയധികം വളരെ ആകാംക്ഷയോടുകൂടി വരുന്നതാണ്. കാരണം ഒരു സമുദ്രനിരപ്പിൽ നിന്ന് 1800 ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. കുറേ പാറകളുടെ ഒരു കൂട്ടമാണ്. കാരണം എത്ര വേനൽക്കാലത്തും വറ്റാത്തൊരു ഉറവ നമുക്ക് ഈ പാറയിൽ കാണാൻ കഴിയും. അതുപോലെ ഒരു തമ്പുരാൻ ക്ഷേത്രമുണ്ട്. പിന്നെ ഇതിൻ്റെ ഐതിഹ്യമെന്ന് പറയുന്നൊരു ശാസ്താ ക്ഷേത്രം തന്നെ ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ അനുബന്ധിച്ചിട്ടാണ് ഈ ശാസ്താം പാറ എന്നുള്ള പേര് തന്നെ ശാസ്താവിൻ്റെ അമ്പലം ഉള്ളതുകൊണ്ടാണ് ഏകദേശം. പിന്നെ അതുപോലെ ഒരു ഏകദേശം ഒരു 360 ഡിഗ്രിയോളം നമുക്ക് ഇതിനുള്ള ദൃശ്യം വളരെയധികം കാണാൻ പറ്റും നാല് ചുറ്റും. അതുകൂടാതെ തന്നെ നമ്മുടെ അഗസ്ത്യാർകൂടവും നമ്മുടെ ശംഖുമുഖമൊക്കെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന തിരുവനന്തപുരം ജില്ലയുടെ ഏക പാറ എന്നാണ് നമ്മുടെ ശാസ്താം പാറയ്ക്ക് മാത്രം ഉള്ള ഒരു ഇതാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെയും ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഇത് ഈ ശാസ്താം പാറ എന്ന് പറയുന്നത്. 2018 ടൂറിസം വകുപ്പ് ഇത് ഏറ്റെടുക്കുകയും 2021 കൂടി പണി പൂർത്തീകരിക്കുകയൊക്കെ ചെയ്തു അല്ലെ. വൈദ്യുതി വൽക്കരണമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ഇവിടെ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സ്വദേശികൾക്കും വിദേശികൾക്കും അടക്കം ഇവിടെ എത്തി ആ കാഴ്ച കണ്ട് ആസ്വദിച്ച് മടങ്ങിപ്പോകാവുന്ന തരത്തിലാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ 2018 തുടങ്ങി ഒരു ടൂറിസം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുതൽക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ പാറയിൽ സംഭവിച്ചിട്ടുണ്ടോ? അല്ല, നമ്മുടെ ഈ പാറയുടെ തനതായിട്ടുള്ള ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനകത്തുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. പാറയുടെ ആ പഴയ ആ ഇത് തന്നെ ഇപ്പോഴും നിലനിർത്തിക്കണം, അതാണ് ഇതിൻ്റെ തനിമൊട്ടും തന്നെയാണ് ഇതാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ ചുറ്റുമാലുള്ള ആ ചുറ്റുമതിലുകളും എല്ലാം ചേർന്നുകൊണ്ട് അതിനെല്ലാം ഒരു അടച്ചുറപ്പുള്ളതാക്കിയും പിന്നെ മറ്റുള്ള ആൾക്കാർക്കിടെ വരുന്നതിന് വേണ്ടിയുള്ളതും ഇക്കാളൊരു വിശാലമായൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം എല്ലാവരുടെയും ആ ഒരു സേഫ്റ്റി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു കയറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റടിച്ച് മറിഞ്ഞു പോകാതിരിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വൈകുന്നേരമാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അല്ലേ. കൂടുതൽ ഈ ഒരു സൺസെറ്റ് ഒക്കെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാറയിലേക്ക് വന്നാൽ വളരെ ഭംഗിയായി തന്നെ നമുക്കത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആകുന്ന സമയത്ത് മഞ്ഞ് കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും പരസ്പരം കാണാത്ത തരത്തിലേക്കുള്ള ഒരു മഞ്ഞിൻ്റെ ഒരു ഒഴുക്കാണ്. അതുപോലെ നമ്മുടെ ഈ അസ്തമനമൊക്കെ കാണുന്നതിന് വേണ്ടി നമ്മുടെ സ്വദേശികൾ തന്നെ ഒട്ടനവധി പേര് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഈ പാറയെക്കുറിച്ച് അറിഞ്ഞു കേട്ടുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വിദേശികൾ ഉൾപ്പെടെ നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ടൂറിസം മേഖലയ്ക്ക് തന്നെ ഒരുപാട് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് തന്നെ ഇതിനെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം 2018 പണി ആരംഭിച്ചു, 2021 ഈ ടൂറിസം വകുപ്പ് പണി പൂർത്തീകരിച്ചുവെങ്കിൽ കൂടിയും കോവിഡ് തളർത്തിയ ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ദയനീയ അവസ്ഥ അല്ലേ. 2021 പറയുമ്പോൾ നമുക്കറിയാം 2020-21 കാലഘട്ടത്തിലൊക്കെ നമുക്ക് ആ കോവിഡിൻ്റെ ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്കൊന്നും വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട്, ധാരാളം പേര് വരുന്നുണ്ട്. എങ്കിലും കൂടുതൽ ആൾക്കാർ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ടൂറിസം ബന്ധപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ഈ ഓണം ഈ കോവിഡിന് മുന്നേ ഓണത്തിനൊക്കെ വളരെയധികം വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് നമ്മുടെ ഈ ഓണം വരാഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഈ കോവിഡ് സമയത്താണ് നമുക്കത് ചെയ്യാൻ കഴിയാതെ. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഓണത്തിന് വേണ്ടിയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ
ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ രാത്രി കാലങ്ങളിലും നമുക്ക് വന്നിരുന്ന് കാണാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഇതിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഈ ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സജ്ജീകരണങ്ങൾ എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടി അത് വിപുലീകരിക്കാം എന്നെന്തെങ്കിലും ആശയം മനസ്സിൽ തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇനി ഇതായിട്ട് മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിനെയും നമ്മൾ ടൂറിസത്തിലോട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് നമ്മുടെ തൊട്ടടുത്ത് വേറെ കടുമ്പു പാറയുണ്ട്. ആ കടുമ്പു പാറയായിട്ട് തന്നെ റോപ്പ് വേ അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറും നമ്മുടെ ശാസ്താംപാറ. നമ്മൾ അറിഞ്ഞത് ഭാവിയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് മാറാൻ പോവുകയാണ് ശാസ്താംപാറ എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ അഡ്വഞ്ചർ പാറയുണ്ട്. അപ്പം വളരെയധികം സാഹസികതയായിട്ടുള്ള ഇന്നത്തെ യുവജനങ്ങൾക്കെല്ലാം സാഹസികതയായിട്ട് കാണിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. അതൊക്കെ കൂടിയാണ് നമ്മൾ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. ഈ ശാസ്താംപാറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് കാഴ്ചകൾ നമ്മുടെ കണ്ണിന് എന്താ പറയുക നയനാനന്ദകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുക. കാറ്റുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോകത്ത് പെട്ടു നിൽക്കുന്നൊരു അവസ്ഥയാണ്. അത്രയേറെ സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഏകദേശം ഈ കാണുന്ന മലകളൊക്കെ തന്നെ മഞ്ഞ് മൂടാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് സൂര്യ അസ്തമനം സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ വളരെ എന്താ പറയുക ദൃശ്യഭംഗി കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഒരു ശാസ്താംപാറ എന്ന് പറയുന്നത്. ഈ ശാസ്താംപാറയുടെ നെറുകയിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്നല്ലേ, അതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രകുമാർ. ചേട്ടാ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രദേശങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഇവിടെ വടക്ക് കിഴക്കായിട്ട് ശാസ്താംപാറയുടെ വടക്ക് കിഴക്കായിട്ട് കാണുന്ന ഈ കടുമ്പു പാറ, അത് വളരെ വിശാലമായി പരന്ന് കിടക്കുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ്. അതുപോലെ ആ പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പരന്ന പാറയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്രയും അതിൽ ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കാരണം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം വളരെ വിശാലമായ പരന്ന പാറയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന പാകത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു ചട്ടക്കൂട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയേറെ വിശാലമായിട്ടുള്ളൊരു പാറയാണ് കടുമ്പൂ പാറ. ഒരുപാട് കുഞ്ഞുങ്ങളും മുതിർന്നവരൊക്കെ ദിനം പ്രതി വരികയും ഈ പറഞ്ഞ പോലെ ഉല്ലാസത്തിനുമൊക്കെ കളികളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു വിശാലമായ പാറയാണ് ഈ കാണുന്ന കടുമ്പൂ പാറ. അതുപോലെ കിഴക്ക് ഭാഗത്ത് കാണുന്ന നമ്മുടെ സഹ്യ മലകൾ, അത് വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ അതൊക്കെ മഞ്ഞാൽ മൂടപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം വളരെ എന്താ പറയാ നമ്മൾ ഒരു പിക്ചർ വരച്ച പോലെ അല്ലേ. തീർച്ചയായിട്ടും. അതിനിടയ്ക്ക് നമുക്ക് കാണാം നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബഹുനില കെട്ടിടങ്ങളും ഒത്തിരി ഒത്തിരി രസങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. ഇത് ശാസ്താംപാറയുടെ വടക്ക് കിഴക്ക് ഭാഗമാണ് അല്ലേ? ഇത് ശാസ്താംപാറയുടെ വടക്ക് കിഴക്ക് ഭാഗമാണ്. ഇവിടെയാണ് നമ്മുടെ ഈ ടൂറിസം ഭാഗമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് റോപ്പ് വേ ഒക്കെ ഇവിടെ നിന്നും ആ പാറയിലേക്കുള്ള ഈ പാറയിലേക്കാണ്. ഈ കാണുന്ന ഭാഗമാണ് മൂക്കുന്നിമല. നമുക്ക് വളരെ വളരെ അടുത്ത് നിന്ന് കാണുമ്പോൾ തന്നെ മൂക്കുന്നിമല കാണാൻ കഴിയും. നമ്മുടെ മിലിട്ടറിയുടെ റഡാർ സംവിധാനങ്ങളൊക്കെ. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാവും മൂക്കുന്നിമലയിലേക്ക് പോകാൻ? മൂക്കുന്നിമലയ്ക്ക് ഏകദേശം ഒരു 10-14 കിലോമീറ്റർ ഉള്ളത്. 14 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? ശരിയാണ്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വളരെ അടുത്തായി കാണാം. അതെ അതെ. അതുപോലെ തന്നെ നമ്മള് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു ഏകദേശം തമ്പാനൂരിൽ നിന്ന് ഈ ശാസ്താംപാറയിലേക്ക് വരുന്നതിന് ഒരു 14 കിലോമീറ്റർ അത്ര വ്യത്യാസമേ ഉള്ളൂ. വളരെ അടുത്ത പ്രദേശമാണ്. ഇത് ആക്ച്വലി വിളപ്പിൽ എവിടെയാണ് നമ്മൾ ഇപ്പോൾ ബസ്സിൽ വരുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ വരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ തമ്പാനൂർ വന്നതിന് ശേഷം ഏത് സ്ഥലത്താണ് ഇറങ്ങേണ്ടത്? നമുക്ക് ഇവിടുന്ന് വിളപ്പിശാല പേയാട് വിളപ്പിശാല ബസ്സിൽ വന്നു കഴിഞ്ഞാൽ വിളപ്പിശാല ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അത് പോയിട്ട് നമുക്ക് മൂങ്ങോട് വഴി ഇവിടെ വരാൻ സാധിക്കും. ഒരു 3-4 വഴികളുണ്ട് വരുന്നത്.
എല്ലായിടത്തും പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ടൂറിസം വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന കുട്ടികളുടെ കളിസ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശാസ്താംപാറയോട് ചേർന്ന് തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന വിശാലമായൊരു പാർക്കാണ് കേട്ടോ. ഈ കോവിഡ് കാലമാണ് മിക്കവാറും എല്ലാ പ്രദേശങ്ങളെയും തളർത്തിക്കളഞ്ഞെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെയും നമുക്ക് വരുമ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു അഭാവമുണ്ട്. കാരണം ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, മെയ് മാസമാണ്, ഇനി അടുത്ത മാസം സ്കൂൾ തുറക്കുകയാണെങ്കിൽ കൂടിയും കുഞ്ഞുങ്ങളുടെ ഒരു അഭാവം നമുക്ക് നല്ലോണം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു പ്ലേസിനെ കുറിച്ചിട്ട് കൂടുതൽ ആൾക്കാർക്കും അറിവില്ലായ്മ ഒരു ഘടകമായിരിക്കും. ശാസ്താംപാറ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചിട്ട് പലർക്കും അറിയില്ല. പ്രകൃതിയുടെ ഒരു ഭംഗി തന്നെയാണ് കൂടുതൽ എടുത്തു പറയേണ്ടത് കേട്ടോ. ഈ ശാസ്താംപാറയിൽ ആ കാണുന്ന വിശാലമായ പാറ, അതുപോലെ ഒരിക്കലും പറ്റാത്ത നീരുറവ കാണാൻ സാധിക്കും. ശാസ്താമൻ്റെ ക്ഷേത്രം തൊട്ട് അടുത്ത മലയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ തമ്പുരാൻ്റെ ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരു പ്രകൃതിയും അമ്പലവും തമ്മിലുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ബന്ധം കൂടി നമുക്ക് ഈ ഒരു പ്രദേശത്ത് വന്നാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എല്ലായിടത്തും പോയി കഴിഞ്ഞാലും പ്രകൃതിയോട് ചേർന്ന് എന്തെങ്കിലും ഒരു ആരാധനാ മൂർത്തി ഉണ്ടാകുമല്ലോ. അത്തരത്തിൽ തന്നെയാണ് ഇവിടെയും ഇവിടെയുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ കാണിക്കാർ ആദ്യകാലത്ത് ശാസ്താവിനെയും തമ്പുരാനെയൊക്കെ പ്രതിഷ്ഠിക്കുകയും ആരാധിച്ചു പോരുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രദേശം ആദ്യകാലത്തൊന്നും ആരും അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു കാട് മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഈ പാറ ക്വാറികളൊക്കെ ഇതിനെ ഖനനം ചെയ്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാറകളൊക്കെ നശിപ്പിച്ച് കൈമോശം വന്നുപോകാമായിരുന്ന സ്ഥലമാണ്. പല ജനപ്രതിനിധികളും ഇടപെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാണുന്ന ഒരു സംരക്ഷണ ചുറ്റുമതിലൊക്കെ ഒരുക്കി വളരെ ഭംഗിയായി കാത്തു സൂക്ഷിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ പറയായിരുന്നു, സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരെ ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു എന്നുള്ളത്. പലപ്പോഴും ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു തമ്പടിച്ച് പാർക്കുന്നത് കൊണ്ട് തന്നെ പലരും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടേക്ക് കടന്നു വരാൻ മടിച്ചിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് മാറി. ഒരു ടൂറിസം പ്ലേസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇടം പിടിക്കാൻ കഴിവുള്ള തരത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഇതിനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വരാൻ പറ്റുന്ന, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന, ശുദ്ധമായിട്ടുള്ള വായു ആസ്വദിക്കാൻ പറ്റുന്ന, പ്രകൃതിയുടെ പച്ചപ്പും ആ ഒരു എന്താ പറയുക ഒരു കുളിർമയൊക്കെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന കുറേ നല്ല ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും.
സമുദ്രനിരപ്പിൽ നിന്നും 1800 അടി ഉയരത്തിലാണ് ഈ ഒരു ശാസ്താംബാര സ്ഥിതി ചെയ്യുന്നത്. നമുക്കൊക്കെ വളരെ കംഫോർട്ടായിട്ട് കയറാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് തുടക്കത്തിൽ മുതൽക്ക് തന്നെ ആരും രൂപമാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എങ്ങനെയാണോ പാറ ഉണ്ടായത് ആ കാലഘട്ടം മുതൽക്ക് തന്നെ നമുക്ക് വളരെ ഫ്ലെക്സിബിളായിട്ട് കയറാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു പാറയുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു പാറയിലേക്ക് അനായാസം കയറാൻ സാധിക്കും. പിന്നെ ഇവിടെ നിന്ന് കാണുന്ന അഡ്വഞ്ചർ പാറ അവിടെ കയറാൻ മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതുവരെ നമുക്ക് ഓൾമോസ്റ്റ് വളരെ ഫ്ലെക്സിബിളായിട്ട് തന്നെ കയറാൻ പറ്റുന്ന രീതിയിലാണ് ഒരു പാറയുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഈ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ഈ ഒരു വിളപ്പിൽ പഞ്ചായത്തിലെ മെമ്പറായിരുന്ന ശ്രീ അനിൽ സി എസ്, നമസ്കാരം ചേട്ടാ. നമസ്കാരം. കഴിഞ്ഞ 20 വർഷത്തോളം കാലം നമ്മുടെ വിളപ്പിൽ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഹൃദയസ്പന്ദനം മനസ്സിലാക്കിയ വ്യക്തിയാണ് അങ്ങ് അല്ലേ? ഒരു നീണ്ട സേവനമായിരുന്നു അല്ലേ ഈ 20 വർഷം എന്ന് പറഞ്ഞാൽ? വളരെ നിസ്സാരമായ കാര്യമല്ലേ 20 വർഷത്തെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജനങ്ങളുടെ എല്ലാ സ്പന്ദനവും മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ് അങ്ങ്. ഈ ഒരു വിളപ്പിൽ പഞ്ചായത്തിൽ ഏറെ അഭിമാനം തരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നല്ലോ ഈ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് അല്ലേ? ഈ ശാസ്താംപാറയിലെ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് ഏറെ അഭിമാനം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു പണികൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു ഏകദേശം നമ്മൾ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ അങ്ങേക്ക് ഈ വിളപ്പിൽ പഞ്ചായത്തിലെ ഈ ഒരു ശാസ്താംപാറയെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? 2005-2010 കാലഘട്ടത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഈ പാറ ഉൾപ്പെടുന്ന ഈ വാർഡിലെ ജനപ്രതിയായിരുന്ന ശ്രീ ജയകുമാറാണ് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചത്. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ പാറകളും കോറി മാഫിയകൾ മുഴുവൻ നശിപ്പിക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ ശാസ്താംപാറ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഈ സ്ഥലവും കോറി മാഫിയകളുടെ കൈകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഇതൊരു ടൂറിസം കേന്ദ്രമാക്കണമെന്ന് അന്നത്തെ ഭരണസമിതിയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതി 2010 ആ തീരുമാനം ഗവൺമെൻറ് കൊടുക്കുകയും ഗവൺമെൻറ് ആദ്യമായി 50 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനെ തുടർന്നാണ് വരുന്ന കാലഘട്ടത്തിൽ എല്ലാ ഓണ ആഘോഷങ്ങളും ഇവിടെ വിപുലമായി ഓണ വാരമെന്ന നിലയിൽ ലൈറ്റ് ഇത് പ്രകാശപൂരിതമായി ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയിലും മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ സന്ദർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അത് കണ്ടതിന് ശേഷമാണ് 2018 കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഏറ്റെടുക്കുകയും ഏകദേശം 1 കോടിയോളം രൂപ ചെലവാക്കിക്കൊണ്ട് ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഈ പ്രദേശത്തെ മാറ്റിയത്. 2011 ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നത്. ഇന്ന് നമ്മുടെ പ്രദേശത്തെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലെ ആൾക്കാർ സായാഹ്നങ്ങളിലും പകൽ സമയങ്ങളിലും സമയം ചെലവഴിക്കാൻ വേണ്ടി നല്ല ശുദ്ധമായ കടൽക്കാറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് വരുന്നുണ്ട്. 100 കണക്കിന് ആൾക്കാരാണ് ദിവസവും വരുന്നത്. അതുപോലെ വിശേഷ ദിവസങ്ങൾ ഈ ഓണം അതുപോലെ ക്രിസ്മസ് ദീപാവലി വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ വളരെയധികം ആൾക്കൂട്ടമുള്ള ഒരു പ്രദേശമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പൈതൃക സമ്പത്ത് കൂടിയാണ് അല്ലേ? നമുക്ക് ഒരു തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൈതൃകമായിട്ടുള്ള ഒരു സ്വത്ത് കൂടിയാണ് ഈ ഒരു ശാസ്താംപാറ എന്ന് പറയുന്നത്. ആണ്, തിരുവനന്തപുരത്തിൻ്റെ ഒരു പൈതൃക സ്വത്താണ്. അതിലുപരി വിളപ്പിൽ ഗ്രാമത്തിൻ്റെ ഒരു പൈതൃക സ്വത്തായി ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 12 ഏക്കറിന് പുറത്താണ് ഈ ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇതിൻ്റെ വിസ്തൃതി ഈ ഇന്ന് തെക്കൻ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം ഇവിടെ വരാൻ പോവുകയാണ് ഈ പ്രദേശത്ത്. അപ്പോൾ അത് ഈ കായിക പ്രേമികൾക്കും ഈ അഡ്വഞ്ചർ ടൂറിസത്തിൽ പരിശീലനം നടത്തുന്നവർക്കൊക്കെ ഇത് ഇത്തരത്തിൽ അഡ്വഞ്ചർ ടൂറിസം നടത്താൻ പറ്റുന്ന മറ്റൊരു സ്ഥലം കേരളത്തിലോ സമീപ സംസ്ഥാനങ്ങളിലോ ഇന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔപചാരികമായ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തിന് പ്രവർത്തനങ്ങളും അല്ല മറ്റ് പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അഡ്വഞ്ചർ ടൂറിസം കൂടി ഇവിടെ പ്രവർത്തനമാകുമ്പോൾ ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മുടെ മായാകാഴ്ചകളുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ളത് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. ഈ ശാസ്താംപാറയ്ക്ക് അവകാശപ്പെടാവുന്ന ആ ഒരു ചരിത്ര മഹത്വം എന്തൊക്കെയാണ്? ഇത് പൗരാണിക കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ശാസ്താംപാറയുടെ ഒരു ഭാഗത്ത് കാണി സമുദായം എന്ന് പറയുന്ന ഒരു സമുദായം ഇന്നും ഉണ്ട്. അത് കുറച്ച് അന്യം നിന്ന് പോയിട്ടുണ്ട് എങ്കിലും വളരെ വിപുലമായ ഒരു സമുദായം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ആരാധനാമൂർത്തിയായിരുന്നു ഈ ശാസ്താംപാറയുടെ മുകളിലുള്ള ശാസ്താ ക്ഷേത്രം. ഈ ഒരു പാറയ്ക്ക് ഈ ഒരു പേര് കൈവരുന്നതിന് പിന്നിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ശാസ്താവ് ഉള്ളതുകൊണ്ടാണല്ലോ. ആണ്. അപ്പോൾ ഈ ശാസ്താവിൻ്റെ ചൈതന്യം ഈ പാറയ്ക്ക് മുകളിൽ ഉള്ളതുകൊണ്ടും ഈ പ്രദേശത്ത് ശാസ്താവിൻ്റെ ചൈതന്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തെ ശാസ്താംപാറ എന്ന പേര് തന്നെ വന്നത്. അതിന്ന് വളരെ അറിയപ്പെടുന്ന ഒരു
നാമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണ നിങ്ങളൊരു പക്ഷേ കേട്ടിരിക്കും വെളപ്പിശാല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നഗരത്തിൻ്റെ മാലിന്യം കൊണ്ടിടുന്ന ഒരു കൂമ്പാരം എന്നുള്ള ഒരു വേസ്റ്റ് കുട്ടയെന്നാണ് വിളപ്പിശാല അറിയപ്പെടുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ മാറിക്കൊണ്ട് ഇവിടുത്തെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വദേശികളായ ടൂറിസ്റ്റും വിദേശികളായ ടൂറിസ്റ്റുകൾക്കും വിളപ്പിശാല എന്ന് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞത് ശാസ്താവിൻ്റെ ചൈതന്യം കൂടി അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ശക്തി കൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിളപ്പിൽ പഞ്ചായത്തിലും ഇത്തരത്തിലൊരു ശാസ്താംപാറ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമ്പോൾ അതിനെന്തെങ്കിലും വെല്ലുവിളി വന്നതായിട്ട് അറിയോ? അല്ല, ഈ കോറി മാഫിയകളുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഒരു ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ ചെറുത്ത് തോൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷേ കോറി മാഫിയകൾക്കെതിരെ ശക്തമായി പ്രവർത്തനം നടത്തിയിരുന്നില്ല എങ്കിൽ ഇന്ന് ഈ കാണുന്ന രൂപത്തിലുള്ള പാറ ഇവിടെ കാണില്ലായിരുന്നു. അപ്പം ഒരു ഏകദേശം 1 കോടി രൂപയോളം ചിലവാക്കി ഈ കാണുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെങ്കിലും നമ്മുടെ ഈ ചടയമംഗലത്തുള്ള ജടായു പാറ പോലെ ഈ പാറയുടെ മുകളിലും വിവിധ തരത്തിലുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്താനും അതുപോലെ തന്നെ സമീപത്ത് ഏകദേശം ഒരു പരന്ന ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള കടുമ്പൂ പാറയുണ്ട്. ആ കടുമ്പൂ പാറയും ഈ ശാസ്താം പാറയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോപ്പേ കടുമ്പൂ പാറയിൽ ഇതേപോലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നമ്മൾ സ്വദേശികളായ ടൂറിസ്റ്റുകളും വിദേശികളായ ടൂറിസ്റ്റുകൾക്കും ഈ പ്രദേശത്ത് കൂടുതൽ അവർക്ക് ഈ മാനസിക ഉല്ലാസത്തിന് വേണ്ടി വരാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ്, അഡ്വഞ്ചർ ടൂറിസം, ശാസ്താംപാറ ടൂറിസം, കടുമ്പൂ പാറ ടൂറിസം. ഈ മൂന്ന് ടൂറിസത്തിനും കൂടെ ഒന്നിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വിപുലമായ പ്രവർത്തനം കേരള സംസ്ഥാന ഗവൺമെൻറ്റും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഈ കേന്ദ്ര ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഈ പ്രദേശത്തൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് ലോകം അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറുമെന്നതിനെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്കും പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ചും യാതൊരു സംശയവുമില്ല. ആ കാണുന്നതാണ് അഡ്വഞ്ചറസ് പാറ. ഈ അഡ്വഞ്ചർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു പാറയാണ് അഡ്വഞ്ചർ പാറ. കുറച്ച് റിസ്ക് ആണെങ്കിൽ കൂടിയും അത് ഒരു രസമാണ് കേട്ടോ. അതിൽ കൂടി കയറിപ്പോവുക, അവിടെ പറ്റാത്തൊരു നീരുറവയുണ്ട്, നമുക്കത് കാണാൻ പറ്റും. ആ നീരുറവയിലെ തെളി നീരൊക്കെ ഒന്ന് കോരി കുടിക്കണം, എന്തൊരു സുഖമെന്നറിയോ. അപ്പോൾ എന്താ ഒരുപാട് ആൾക്കാർ വന്നും പോകും നിൽക്കുകയാണ്. ഇപ്പോൾ സൺസെറ്റ് ആവാറായി, അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ടും ആൾക്കാർ ഒരുപാട് പേര് ആ ഒരു അഡ്വഞ്ചർ പാറയുടെ മുകളിൽ പോകുന്നുണ്ട്. ഒരുപാട് പേര് തിരികെ പോയി, കുറേ ആൾക്കാർ അതിൻ്റെ അപ്പുറവശത്തുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എത്ര വേനൽക്കാലത്തും അത്രയേറെ കുളിർമയുള്ള കാറ്റുള്ളത് കൊണ്ട് വേനലൊന്നും ഒരു പ്രശ്നമേ അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. രാവിലെ മുതൽ ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയമെങ്കിലും ഇവിടെ വന്നൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്യുവറായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാൻ പറ്റും. അതുപോലെ പ്രകൃതിയുടെ ആ സ്പന്ദനമൊക്കെ നമുക്ക് മനസ്സിലാക്കി, എന്താ പറയുക, കിളികളുടെയും ജീവികളുടെയും ഒക്കെ ശബ്ദമുണ്ട്. എന്നാൽ നഗരവൽക്കരണത്തിൻ്റെ കുറച്ച് പോരായ്മകൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. എങ്കിൽ കൂടിയും മെജോറിറ്റി ഈ പാറയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശം, എത്രയോ ഏക്കറിൽ വിസ്തൃതമായിട്ടുള്ള ഈ ഒരു
ശാസ്താം പാറയുടെ ആ ഒരു ഭംഗി. നമുക്കിവിടെ തന്നെ നമുക്ക് പല ഭാഗങ്ങളിൽ ഒന്ന് കറങ്ങി നടന്ന് ആ താഴെ ഒരു പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോയി ഒന്ന് വിശാലമായിട്ട് ഒന്ന് നടുവൊക്കെ നിവർത്തി കാറ്റൊക്കെ കൊണ്ടിരുന്ന് നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം കൊണ്ടുവരാൻ പറ്റുന്ന കുറേ നല്ല കാഴ്ചകളാണ്. നമുക്ക് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നേരം ഒന്ന് ഇവിടെ വന്നിരുന്ന് ആ സൂര്യാസ്തമയമൊക്കെ ഒന്ന് കണ്ട് ആ ഒരു ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ പോകാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ മായ കാഴ്ചകൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു നല്ല പ്ലേസ് ആണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഇതോ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് ശാസ്താംപാറയിലെ ഒരിക്കലും എത്ര കൊടും വേനലിലും പറ്റാത്ത ആ ഒരു നീരുറവ. ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ വളരെ അത്ഭുതമാണ് ഇത്തരത്തിലൊരു നീരുറവ എങ്ങനെ ഇവിടെ ഇപ്പോഴും ഈ വറ്റാതെ ഇതിനകത്ത് ധാരാളം മീനുകളുമുണ്ട് കേട്ടോ. ഈ എങ്ങനെയാണിത് നിൽക്കുന്നതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോൾ വേണമെങ്കിലും വറ്റിപ്പോകാവുന്നൊരു ഒരു അന്തരീക്ഷം കൂടിയാണ്. എങ്കിൽ കൂടിയും ഈ നീരുറവ എത്ര വേനൽക്കാലമായാലും വറ്റിൽ എപ്പോഴും സമൃദ്ധമായിട്ടുള്ള വെള്ളം ഇതിനകത്തുണ്ടാവും. അത് എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. അത് പ്രകൃതിയുടെ ഒരു വിസ്മയം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വറ്റാത്ത നീരുറവ, ശാസ്താംപാറയുടെ പൈതൃകമായിട്ടുള്ള മറ്റൊരു സ്വത്ത്. ഇത് പേര് കൊണ്ട് അഡ്വഞ്ചർ പാറ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും വളരെ എളുപ്പത്തിൽ കയറി വരാൻ പറ്റുന്ന ഒരു കയറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ വളരെ ഈസി ആയിട്ട് വളരെ ഓടിയാണ് ഇതിനകത്ത് ഈ പാറയ്ക്ക് മുകളിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും അല്പം ആരോഗ്യമുള്ള ഒരാൾക്ക് കയറി വരാൻ പറ്റുന്ന പാകത്തിലാണ് ഈ ഒരു പാറയുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഈ പ്രകൃതിയുടെ മഴയും വെയിലും ഏറ്റ് രൂപമാറ്റം സംഭവിച്ചു എന്നല്ലാതെ കാര്യമായിട്ട് ഇതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നല്ല ഗ്രിപ്പുണ്ട് പാറയ്ക്ക്. സാധാരണ പാറകളെ പോലെ ഒരു ഒഴുക്കൻ മട്ടിലല്ല. എല്ലാ പാറകൾക്കും നമുക്ക് കണ്ടാൽ തോന്നും കിഴുക്കാൻ തൂക്കായിട്ട് കിടക്കുന്ന പാറയാണെങ്കിൽ കൂടിയും നമുക്കതിനകത്ത് കയറാനുള്ള ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചിലപ്പോൾ പായലൊക്കെ വരാൻ സാധ്യതയുണ്ടാവാം. പക്ഷേ വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കാം നല്ല ഗ്രിപ്പുണ്ട് പാറയ്ക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനേക്ക് കയറി വരാൻ സാധിക്കും. അപ്പോൾ അഡ്വഞ്ചർ പാറ എന്ന് പറയുമ്പോൾ അതാ വിശാലമായിട്ട് അങ്ങോട്ടുണ്ട് കേട്ടോ, വിശാലമായിട്ടുള്ളൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ അതാ മുകളിലെ ആൾക്കാരൊക്കെ ഉറങ്ങുകയും കാറ്റുകൊള്ളുകയൊക്കെ ചെയ്യുന്ന ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതിനപ്പുറത്ത് സൂയിസൈഡ് പോയിൻ്റുണ്ട്. കാരണം വളരെ താഴ്ചയുള്ള ഭാഗമായതുകൊണ്ട് അതിനെ സൂയിസൈഡ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതാ അഡ്വഞ്ചർ പാറയുടെ ഏറ്റവും പീക്ക് പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ശാസ്താംപാറയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കിഴുക്കാൻ തൂക്കായ പ്രദേശമാണ് കേട്ടോ. നമുക്കിതിനെ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ വിളിക്കാം. കാരണം വളരെ ആഴത്തിലുള്ള ഒരു താഴ്ചയാണ് നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലായിട്ട് കാണാൻ പറ്റുക. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു ഈ വല പോലത്തെ സാധനങ്ങളൊക്കെ അവർക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. കാരണം അവർക്ക് നിന്ന് പണി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ആ ഭാഗം കവർ ചെയ്യാതെ വിട്ടിരിക്കുന്നത്. സോ ഇത് സൂയിസൈഡ് പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറുഭാഗത്ത് ഒരു തമ്പുരാൻ ക്ഷേത്രമുണ്ടെന്ന്. അതൊരു വലിയ ക്ഷേത്രമാണ്. നമ്മുടെ ഇവിടെ ശാസ്താവിൻ്റെ ക്ഷേത്രം അതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയൊരു ക്ഷേത്രമാണ് തമ്പുരാൻ ക്ഷേത്രം. ഇതാ കാണുന്ന ദൃശ്യങ്ങളെന്ന് പറയുന്നത് തമ്പുരാൻ ക്ഷേത്രമാണ്. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഹാദേവൻ്റെ സങ്കല്പമാണ് തമ്പുരാൻ. അപ്പോൾ തമ്പുരാൻ്റെ ക്ഷേത്രമാണ് ആ കാടിൻ്റെ മധ്യത്തായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയം വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. സൂര്യൻ എന്താ ഇങ്ങനെ നമ്മളോട് യാത്ര പറഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ്. ആ ചെമ്പട്ടണിഞ്ഞ സൂര്യൻ അതാ കടലിൽ മുങ്ങി താഴ്ന്നതൊക്കെയാണല്ലോ നമ്മുടെ സങ്കല്പം. അതുപോലെ സൂര്യനും ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഈ ഒരു അഡ്വഞ്ചർ പാറ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഒരു തവണയെങ്കിലും ട്രിവാൻഡ്രം കാരെങ്കിലും ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇനിയും ഒരുപിടി നല്ല കാഴ്ചകളുമായിട്ട് ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത അത്തരത്തിലുള്ള നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം മായ കാഴ്ചകളിലൂടെ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.